ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോറുള്ള ഓംലെറ്റ് ആപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു റിവ്യൂ ആണ്. ആ ഓംലെറ്റ് ആപ്പിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ലൈവ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തുവേണോ അതിൽ ചെയ്യാൻ പറ്റും, നമ്മളെ ഗെയിംസ് ഒക്കെ അതിൽ ലൈവ് ചെയ്യാൻ പറ്റുന്ന കിടിലൊരു ആപ്പാണ്. നമുക്ക് എങ്ങനെയാണ് അതിന്റെ ട്യൂട്ടോറിയൽ കാര്യങ്ങൾ കണ്ടോ ഗൈസ്. നമ്മളെ ഓംലെറ്റ് ആപ്പ് ഇതാണ്. ഇത് പ്ലേ സ്റ്റോറിൽ നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള കിടിലൽ ആപ്പാണ്. നമുക്ക് യൂട്യൂബിൽ ലൈവ് ചെയ്യാൻ പറ്റിയ കിടിലൽ ആപ്പാണ് ഓംലെറ്റ് ആർക്കേഡ് എന്ന് പറഞ്ഞ ഈ ആപ്പ്. ഇതിലിപ്പോൾ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല MB കാര്യങ്ങളൊന്നും ആവുന്നില്ല, ഒരു 50 MB എന്തേ ആകും. ഇതിൽ ലൈവ് എന്ന് പറഞ്ഞാൽ താഴെയുണ്ട് ലൈവ് എന്ന് പറഞ്ഞാൽ. ഇതിലിപ്പോൾ തന്നെ റെക്കോർഡ് ലൈവ് ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. നമുക്കിപ്പോൾ ആവശ്യം ലൈവ് ആണ്, നമുക്ക് ലൈവ് ചെയ്യാം. ഞാൻ ഇപ്പം എൻ്റെ ചാനലിലോട്ടല്ല ചെയ്തിട്ടുള്ളത്, ഓംലെറ്റ് ആപ്പിലോട്ടാണ് ലൈവ് ചെയ്യുന്നത്. ചാനലിൽ ഇപ്പോൾ ഇടാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, പിന്നെ നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ കൂടെ ഉണ്ട്. ഇതിപ്പം ചെയ്യുന്ന സബ്സ്ക്രൈബ് എന്ന് അടിക്കുന്നത് നമ്മളെ ഡിസ്ക്രിപ്ഷൻ പോലെ ടൈപ്പ് ചെയ്തിട്ടല്ലോ, അതുപോലെ ഇതിൽ തന്നെ ഇട്ടിട്ട് നമുക്കിപ്പം സ്റ്റുഡിയോയിൽ കയറി ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് എന്ന് വെച്ചൊരു ഇമേജ് ഇട്ട് കൊടുത്തേ. അച്ചീവ് സ്ട്രീം, പിന്നെ സ്ട്രീം സെറ്റിങ്സ് എടുക്കുമ്പം സ്ട്രീമിൻ്റെ ക്വാളിറ്റി, ക്യാമറ മൈക്രോഫോൺ എല്ലാം ഉണ്ട്. നമ്മൾ ക്വാളിറ്റി 720 വരെ പോകുന്നുണ്ട്. നമുക്കൊരു 360 ഇടാം, എൻ്റെ നെറ്റ് ഇഷ്യൂ ആയിട്ട് 360 ഇടാം. പിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെങ്കിൽ ഡിസ്റ്റർബ് മോഡ് ഓൺ ആക്കിയിടാം, ഗാലറി സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാമറ ഓഫാണ്, ക്യാമറ കണക്ട് ചെയ്യണമെങ്കിൽ ക്യാമറയും കണക്ട് ചെയ്യാം. ബാക്ക് ക്യാമറ ആണോ ഫ്രണ്ട് ക്യാമറ ആണോ, അടുത്ത് ഇതിൻ്റെ വാട്ടർമാർക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വാട്ടർമാർക്ക് ഇടാൻ പറ്റും. ഇതുപോലെ ഓരോ ഫോണിൽ വാട്ടർമാർക്ക് വരും. നമുക്ക് വാട്ടർമാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ നെറ്റ് കുറച്ച് സ്ലോ ആവും, അതുകൊണ്ട് കിട്ടില്ല വാട്ടർമാർക്കുകളുണ്ട് ഇതിൽ. പിന്നെ ഇത് ഷെഡ്യൂൾ ചെയ്യാനും ഇതിൻ്റെ ഡിലേ കാര്യങ്ങൾ ടൈമൊക്കെ ഉണ്ട്, സ്ട്രീമിൽ ഡിലേ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഗെയിം പ്ലേ കാണാം. ഞാൻ പബ്ജി ആണ് സ്ട്രീം ചെയ്യുന്നത്, വേറെ ആപ്ലിക്കേഷൻ എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ എന്തായാലും പബ്ജിയിൽ ക്വിക്ക് മാച്ച് എടുത്ത് ഒന്ന് സ്ട്രീം ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. വലിയ നെറ്റിൻ്റെ ഇഷ്യൂ ഒന്നും വരുന്നില്ല, നെറ്റിൻ്റെ ഇഷ്യൂ ഒന്നുമല്ല. ഇതിൽ സൗണ്ട് കുറച്ച് പ്രശ്നമാണ്, സൗണ്ട് നമ്മൾ പ്ലേയേഴ്സിൻ്റെ ശബ്ദം കുറച്ച് കേൾക്കാൻ കുറച്ച് പാടാണ്. ഗെയിം സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ നമ്മൾ ഗെയിം സൗണ്ടൊക്കെ ഓഫ് ചെയ്തിടുമ്പം ഗെയിം സൗണ്ട് നമ്മളെ സൗണ്ട് കേൾക്കാൻ പറ്റും. പക്ഷെ നമ്മളെ കൂടെ കളിക്കുന്നവരെ സൗണ്ട് എനിക്കിതുവരെ ക്ലിയർ ആയിട്ടില്ല, അത് എന്തെങ്കിലും സെറ്റിങ്സ് കാണും ഇതിൽ, എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും ഗെയിം പ്ലേ കാണാം. ഇതിനിടയിൽ ചാറ്റ് ചെയ്യാനും നമുക്ക് ലൈവ് ചാറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം മാച്ച് എടുത്ത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകണം. ഇപ്പോഴും MS നെറ്റിൻ്റെ സാധാ സ്പീഡ് കൊണ്ട് 30-40 അടുത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും വീഡിയോ കാണാം.
നമ്മൾ പബ്ജിയിൽ നിന്ന് ഓൾറെഡി മരിച്ചു കഴിഞ്ഞ്. ആ അപ്പം അത് വിടാം. അപ്പം ഇതിൽ നമുക്ക് സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുത്തിട്ട് സ്റ്റോപ്പ് സ്ട്രീമിംഗ് കൊടുത്തിട്ട് അത് ഓക്കെ കൊടുത്താൽ മതി, ഓൾറെഡി യൂട്യൂബിലത് അപ്ലോഡാവും. ഇതിപ്പം റെക്കോർഡിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓംലെറ്റ് ആപ്പിലുള്ള ട്യൂട്ടോറിയലും കാര്യങ്ങളും പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ കുറച്ചുകൂടെ അറിയാമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടാൽ ഞാൻ അടുത്ത വീട്ടിൽ പറഞ്ഞു തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.